അവള് നമ്മൾ അവരെ മറക്കുന്നില്ലല്ലോ. അത്രയ്ക്ക് മറക്കാൻ പറ്റുന്നില്ല. ഷാളെടുത്ത് ഞാൻ കഴുത്തിൽ ഞെക്കിയിട്ടുണ്ട്. എന്റെ കുഞ്ഞി അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കഴുത്തിൽ കൊണ്ട് കുരുങ്ങിയത് മാത്രമേ കാണുന്നുള്ളൂ. ഡ്രസ്സുകളെല്ലാം, മാല, കമ്മല്, വള എല്ലാം ഒരു പെട്ടിക്കകത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഉള്ള ഇവിടെ കിടക്കുവായിരുന്നു, ഞങ്ങളുടെ കൂടെ കിടന്ന്. അപ്പം നടുക്ക് കിടക്കുക, ഒരു 12 1 മണി വരെ അവള് കഥ പറഞ്ഞ്, രാത്രി മുഴുവൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് ഉറക്കം വരുന്നേ, നാളെ പണിക്ക് പോകാനുള്ളതല്ലേ, നീ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു. അന്നേരം മകള് അവളെ കെട്ടിച്ചിട്ടേക്കുക. അന്നേരം അപ്പം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ഞാൻ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് അവളെ വിളിച്ച്, അവളെ വിളിച്ച് ആ കഥയും ഒരു പാട്ട്, ഒരു പാട്ടും പാടി കാണിച്ചിട്ട് നീ ഈ കഥ കേൾക്കുന്ന പറഞ്ഞ് അവളോട് ആ കഥ പറഞ്ഞ്, എനിക്ക് ഉറക്കമുറവ് നീ കിടന്ന് ഉറങ്ങണേന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ പഠിക്കുന്ന കഥകളൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ സ്കൂളിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ പാട്ട് പാടി ഡാൻസ് കളിച്ച് നീ എങ്ങനെ കേക്ക് അക്ക അച്ഛനും അമ്മയും ഉറങ്ങുവാന്ന് പറഞ്ഞു. ആ പാട്ട് പാടി ഒക്കെ കേൾപ്പിക്കുക, ഇതെല്ലാം കേൾക്കാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെയും ഒരു അച്ഛനെ ഇട്ട് ഉണത്തി വിളിക്കുക. അപ്പൊ അവളും ഉറങ്ങിപ്പോയി, അച്ഛൻ കേൾക്കുന്നു, ശരി നീ കഥ പറഞ്ഞു ഞാൻ കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞ് അണ്ണ ഉറങ്ങിക്കൊണ്ട് തന്നെ ഓന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക. ഇവള് ഒരു രാജാരാണി, അതില് സൗമ്യ ഉണ്ട്, അവരുടെ അച്ഛനുണ്ട്, ഇവനുണ്ട്, എല്ലാവരെയും വെച്ച് അവളൊരു കഥ പറയുക. അപ്പൊ ഞാനത് നീ ഉറങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൾ എപ്പോ ഉറങ്ങിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പോഴും ഇതിവിടെ കിടക്കുന്ന സമയത്ത് അതങ്ങ് പറയും, ചേട്ടൻ പറയും, അവളെ അന്ന് 1 2 മണി വരെ അവൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടല്ലേ കിടന്നത്. അത് കഴിഞ്ഞ് അവള് എപ്പോഴാ ഉറങ്ങിയതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. ആ ഞാൻ 8 മണിക്ക് പണിക്ക് പോകുമ്പോൾ അവള് നല്ല ഉറക്കമായിരുന്നു. അന്നേരം ചേട്ടനും വീട്ടിലുണ്ട്, ഇവനും ഉണ്ട്. അപ്പൊ ചേട്ടൻ കുളിച്ചിട്ട് വരുന്ന സമയത്ത് എടുത്തോണ്ട് പോയി ഒരിക്കലും സൗമ്യാരി അന്നാ വന്ന് കിടന്നത്, ഇല്ലെങ്കിൽ താഴെ വീട്ടിലെ കിടക്കത്തുള്ളു, കിടക്കല്ല. അന്നത്തെ തലേ ദിവസം മാത്രമേ ഇവിടെ ഒന്ന് കിടക്കുന്നുള്ളൂ, ഒറ്റ ദിവസം മാത്രമേ ഇവിടെ ഒന്ന് കിടന്നുള്ളൂ. അത് 4 ദിവസം അവളിവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മള് ചേച്ചിയുടെ വീട്ടിലും ഇവിടെ ആയിട്ട് മാറി നിൽക്കുവായിരുന്നു. അങ്ങനെ ഒത്തിരി ദിവസം കഴിഞ്ഞ് വന്നുകൊണ്ട് ഒരു ദിവസം ഇവിടെ കിടന്നോട്ടെ എന്ന് എന്നോട് അനുവാദം ചോദിച്ചിട്ട് അവിടെ വന്ന് കിടന്ന്. രാവിലെ ഞാൻ കടയിൽ പോകുന്നതിന് മുന്നേ ഞാൻ എവിടെ നിന്ന് വന്ന് എടുത്തോണ്ട് പോയി. അവിടെ പോയിട്ട് പല്ല് തേപ്പിച്ചിട്ട് മോൻ പെട്ടെന്ന് റെഡി ആകാൻ പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ച് റെഡിയായി. അവളെ എടുത്തോണ്ട് പോയി അവളെ റെഡി ആക്കിയിട്ട് അവളോട് റെഡി ആകാൻ പറഞ്ഞ്, അവളെ റെഡി ആകുന്ന സമയം കൊണ്ട് ഞാനും റെഡിയായി. കൊച്ചിനെ വിളിച്ച് ഇവനെ വിളിച്ച് ട്യൂഷൻ കൊണ്ടുപോയി വിടാൻ പറഞ്ഞ് കൊച്ചിനെ വാർക്കാൻ എത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് അവൻ എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെ പോവാ. അന്ന് ഞാൻ അങ്ങനെ പോകാത്തോണ്ട് ചേച്ചി എവിടെ പോവാ, ഞാൻ കടയിൽ പോകുന്നു, എപ്പോഴാ വരുന്നേ എന്നുള്ള കാര്യം അവൻ അപ്പൊ തന്നെ എന്നോട് ചോദിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. ഞാൻ ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അപ്പൊ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. എവിടെ നോക്കി കാണാം, അവന്റെ മുറിയാ തിന്നെ ആ മുറിയ, അവിടെ അവനൊരു ഓട്ടം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ ഇതിന്റെ അകത്തോട് നോക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇവൻ ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ ഇതിന്റെ അകത്തൂടെ ഇവിടെ വീട് എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു വരാന്ത അത് തുറന്ന് തന്നെ കിടക്കും അപ്പോഴും അപ്പോഴും നമ്മൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഈ വരാന്ത. അപ്പൊ അവന്റെ മുറി നോക്കി നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ഇടയ്ക്ക് ഒരു വിടവുണ്ട്. അത് അവന്റെ ആ മുറിയിൽ നോക്കുമ്പോ ഇവിടെ കാണും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കും, ഞങ്ങൾ ഇവനെ ഏത് രീതിയിലാണോ കണ്ടത് ആ രീതിയിൽ തന്നെ അവനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഉള്ള എല്ലാ പിള്ളേരെയും അതൊന്നും തുറന്നു നോക്കുമ്പോ കൊച്ചാ തുറക്കുന്നത്, അവനാ തുറന്നു നോക്കുന്നത്. അപ്പൊ ഇവിടുന്നും തുറക്കുന്നു, അകത്ത് ജനലും അടയ്ക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കുള്ളൂ. നമ്മള് ചോദിക്കുന്ന ആദ്യം കൊച്ചിനോട്, അവൻ പറയുന്ന ഒരു ഇതേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മള് ചിന്തിക്കുന്നത് കൊച്ചു ഷാള്, ഞങ്ങള് ഞാനെന്ന് പറയുമ്പോ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇമാജിൻ ചെയ്ത് കാണുമോ, ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. കൊച്ചു ഷാളെടുത്ത് ഇങ്ങനെ ഇടുന്നതും അതിന്റെ അകത്ത് ചുറ്റുന്നു, കൊച്ചിന്റെ കഴുത്ത് ഇങ്ങനെ കറങ്ങുന്നു, അമ്മേന്റെ അമ്മച്ചി വന്നെങ്കിൽ എന്റെ അച്ഛൻ വന്നെങ്കിൽ ഇതൊക്കെ എന്റെ കൊച്ചു ആഗ്രഹിക്കും, അങ്ങനെയൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അന്ന് നമ്മൾ ഇങ്ങനൊരു തോട്ട് നമുക്ക് ആ സമയം വരുന്നേയില്ല. നമ്മൾ ചിന്തിക്കുന്ന മൊത്തം ഇങ്ങനെയാ കൊച്ചിങ്ങനെ. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ജനലും അടച്ചിട്ടേക്കുക, ഈ വാതിലും കുത്തിയിട്ടേക്കുക അകത്തോട്ട്, അകത്ത് കുത്തിയിട്ടിട്ടുണ്ട് ഈ വാതിൽ. ഇവൻ കത്തി കൊണ്ട് ഇങ്ങനെ തുറന്ന് അകത്തോട്ട് കേറി പോകുന്ന അന്നേരം അപ്പൊ നമുക്ക് അപ്പൊ അവള് തന്നെ അപ്പൊ അവിടെയും അടച്ചിട്ടേക്കോ ഇവിടെയും കുറ്റിയിട്ടേക്കോ, അപ്പൊ അകത്തോട്ട് ആരും കയറാൻ സാധ്യതയില്ല. അപ്പൊ കുഞ്ഞ് ചിലപ്പോ കളിക്കും അകത്ത് കയറി കളിക്കുമ്പോ ഈ വാതിൽ കുറ്റിയിട്ടിട്ട് അവള് അകത്ത് കയറി കളിച്ചു കാണും എന്ന് ചില അങ്ങനെയാ ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ ഇയാള് ചോദിക്കുമ്പോ അപ്പൊ അവനെ പുറത്തു പോയി. അപ്പോ
കുഞ്ഞി എവിടെയായിരുന്നു, കുഞ്ഞി എവിടെ, അവള് ഒറ്റയ്ക്കായിരുന്നു എന്നോ ഒരു വാക്ക് പറഞ്ഞ്. അപ്പൊ ഇവൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കുഞ്ഞ് അവൻ പുറത്തു പോയി കഴിഞ്ഞിട്ട് മോളിവിടെ ഒറ്റയ്ക്കാ. അന്ന് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു, അവനല്ല എന്ന് പറയാൻ. അവൻ തന്നെ കൊണ്ട് അവന് വേറൊരാളെ പറയുവാണെങ്കിൽ അവനറിയാം വേറെ ആള് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അയാളെ കൊണ്ട് ഞങ്ങളുടെ അടുത്ത് എത്തിക്കട്ടെ, അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അവനെ സംശയം മുഴുവൻ അവനാ. ഞങ്ങള് എന്താണെന്ന് വെച്ചാ, സംശയം പറയോ, ഇവനെ അടിച്ചേൽപ്പിക്കോ, നമ്മൾ ഇവനെ കുറിച്ച് പറയോ ചെയ്തിട്ടില്ല. ഇവന്റെ മേൽക്ക് വിരൽ ചൂണ്ടിയത് അവന്റെ കുടുംബത്തിലുള്ള അവന്റെ വല്യമ്മ തന്നെയാ. അവന്റെ ഇവൻ 3-5 ദിവസമായിട്ട് കൊച്ചിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവൻ, അന്നത്തെ ദിവസം ഇവന്റെ കൂടെ കൊച്ചിനെ കണ്ടത് അവന്റെ വല്യമ്മയാ. ഈ വല്യമ്മ എന്തിനാ സാക്ഷി മജിസ്ട്രേറ്റിനെ മുട്ടി മാറ്റി പറഞ്ഞത്? അവര് പോയി മജിസ്ട്രേറ്റിന് മുമ്പിൽ പറഞ്ഞു അന്നത്തെ ദിവസം കൊച്ചിനെ ഇവനെയും ഒരുമിച്ച് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ റിപ്പോർട്ട് ചാനലിന്റെ ആ ഒരു ഒരു ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാകും ഈ സ്ത്രീ അന്ന് പറഞ്ഞതിന്റെ കള്ളത്തരം. വല്യമ്മയുടെ മൊഴി കൊച്ചിനെ ഇവനെ ഒരുമിച്ച് കണ്ടു എന്നുള്ളതാ. പക്ഷെ ഇവൻ അന്നത്തെ ദിവസമല്ല 4-5 ദിവസമായിട്ട് കൊച്ചിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവന്റെ മൊഴി. പക്ഷെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ ഇവിടെ ഈ വാതുക്കെ നിന്ന് എല്ലാവരോടുമായിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്, മുട്ടായി ആരും വാങ്ങിച്ചു കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാൽ അവക്ക് പുഴുപ്പല്ല് വരുന്നുണ്ട്, പല്ലിന്റെ ഒരു കേട് വിചാരിച്ചിട്ട് മാത്രം പറഞ്ഞത്. അതുകൊണ്ട് ആരും മുട്ടായി വാങ്ങിച്ചു കൊടുക്കേണ്ടത് അത് വീട്ടിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, ഇവരോടും എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ഇവന്റെ ഭാഗത്തുനിന്നൊരു ഒരു ഇറിറ്റേഷൻ കൊച്ചു കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇറിറ്റേഷൻ അവിടെ മുഖത്ത് ഫീൽ ചെയ്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഇറിറ്റേഷൻ ഞാനത് ഇവരോട് പറയും, എല്ലാരോടും പറയും. അവരോട് ഓൾറെഡി ഉള്ളൊരു ദേഷ്യം ഉണ്ടായിരുന്നു കൊച്ചിന്, പക്ഷെ അതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇവളുടെ പ്രായത്തിലൊരു കുഞ്ഞ് ഒരു കൊച്ചോട് മേളിൽ വന്നു ഇവിടെ കൂട്ടുകാരി. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞിനെ അങ്ങ് താഴ്ത്തി വിളിക്കും. വിളിച്ച് അന്ന് അവളെ ഇവിടെ ഇരുത്തി അവക്ക് ആഹാരം വെച്ച് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം കൊണ്ട് ഇവിടെ തോന്നി. ചില ദിവസങ്ങളിൽ ഞാൻ ബാത്റൂമിലൊക്കെ കയറിയിട്ട് ഞാൻ എന്റെ ഷാൾ എടുത്ത് ഞാൻ കഴുത്തി ഞെക്കിയിട്ടുണ്ട്. എന്റെ കുഞ്ഞി അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കണമെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നാൽ ഞാൻ എന്തേലും ചെയ്യും എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് ഞാൻ ഇവിടുന്ന് വീട് മാറി ഇപ്പൊ വേറൊരിടത്ത് എന്നെ കൊണ്ട് നിർത്തിയേക്കുവാ. ആ ഒരു സ്റ്റേജ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു 6 മാസമായിട്ടുള്ളൂ ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആയിട്ട്. ശരിക്കും ആയെന്ന് വെച്ചാൽ ഇപ്പൊ എൻഗേജ്ഡ് ആയതുകൊണ്ട്, ഒരു ജോലിയുണ്ട്, ജോലിക്ക് പോയി എൻഗേജ്ഡ് ആയതുകൊണ്ട് മാത്രം ഇപ്പം നിൽക്കുന്നത്. ഞാനിപ്പം ഹോസ്പിറ്റലിൽ, ഒരു വേറൊരു ഹോസ്പിറ്റലിലാണ് ജോലി, താലൂക്ക് ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിരുന്നു. ആ ജോലിക്ക് കയറി ഫുൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് മാത്രം ഇപ്പോഴും ഒരു മണിക്കൂർ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചേട്ടനൊക്കെ ഒരു വീടെടുത്തോളം അങ്ങോട്ട് ഇവിടെ തൊട്ടടുത്ത്. പറയാത്ത ഒരാള് വന്നാലും അവള് വർത്താനം പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വരും വീട്ടിലോട്ട്. നമ്മൾ ആരാന്ന് ചോദിച്ചാൽ അത് മാമന, അത് ആൻറ്റിയ എന്നൊക്കെ അവള് പറയും. നമുക്കറിയത്തില്ല അത് ആരാണെന്നൊന്നും. അപ്പോൾ ഞാൻ പെരിയാറ്റിലൊക്കെ ഞങ്ങൾ വിളിച്ചോണ്ട് പോകുമ്പോൾ ഇവള് നിന്ന് വർത്താനം പറയും ഓരോരുത്തരുടെ കൂടെ. നമുക്കത് ആരാന്ന് പോലും അറിയത്തില്ല. ആര് വന്നാലും ശരി, അവൾക്ക് കുഞ്ഞു പിള്ളേർ വന്നാലും ശരി, അവിടെ കളിപ്പാട്ടങ്ങൾ എടുത്ത് ഇടാനും വാങ്ങിച്ച് അവൾക്ക് കഴിക്കാൻ വെച്ചേക്കുന്ന സ്നാക്സ് എടുത്ത് പിള്ളേർ നമ്മളോട് ഒന്നുമേ ചോദിക്കത്തില്ല, എടുത്ത് കൊടുക്കും. കൊടുത്തിരുന്ന് കഴിക്കാനും ഭയങ്കര സ്നേഹമാണ്, ആരുടെ കൂടെ നല്ല സ്നേഹമുണ്ട്. പുതിയതായിട്ടായിരിക്കും കുട്ടികൾ വരുന്നത് ലേത്തിലോട്ട്, അന്നേരം പോകും അവളായിട്ട് ചെന്ന് അതിൻ്റെ അടുത്ത് വർത്തമാനം പറയുകയും അതിനെ വിളിച്ചോണ്ട് പറയും വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും. എല്ലാ സ്വഭാവം ഉണ്ട് അവൾക്ക്. പിന്നെ നമ്മുടെ കുടുംബക്കാരുടെ വീടായാലും ശരി, അവനോന് ഇത് അടുത്തൊക്കെ നാത്തിൻ്റെ വീടായിരുന്നു. അപ്പം അവിടെ ചെന്ന് നാത്തിന് എപ്പോഴും അസുഖമായിട്ടിരിക്കും. അപ്പോഴും നല്ല ചൂലെടുത്ത് വീടൊക്കെ അടിച്ച് വരാനും പാത്രം കഴുകി കൊടുക്കും. പലക താഴെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കീറി നിൽക്കും. സ്കൂളിൽ പോയാലും പഠിക്കാനും ഇപ്പം 6 മണിയാകുമ്പോൾ പഠിച്ച് തീർന്നു കഴിഞ്ഞിട്ട് അവിടെ അമ്മയടുത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് കാണുമ്പോൾ പറയാം, ആ പ്രേമമ്മ ഒറ്റയ്ക്ക് അവിടെ താമരിക്കുന്നത്, ഞാൻ അച്ഛ വരുന്നവരെ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് വരാം. അവളോട് ചോദിക്കാതെ ഒന്നുമേ ചെയ്യത്തില്ല. അവള് ഇവിടെ വരണമെങ്കിലും അവളോട് അനുവാദം ചോദിച്ചിട്ടേ വരത്തുള്ളൂ. എവിടെ പോകണമെങ്കിലും അവളോട് ചോദിക്കും. ഞാൻ സ്റ്റിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, പിന്നെ 1 മണിയാകുമ്പോൾ കാട്ടി പോകും, പിന്നെ 4:30 വെട്ടി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ അവളെ കാണുന്നത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഞാൻ കാട്ടിപ്പോകും. അല്ല, ഇവൻ എന്നെയാണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? TVയിൽ കണ്ടിട്ടാ, ന്യൂസ് കണ്ടിട്ടാ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക കുഞ്ഞിനെ ഈ സംഘടത്തിൽ, ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വിളിച്ച് അണ്ണൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊന്ന് TV ഇട്ട് നോക്ക്. എന്നിട്ട് ഞങ്ങൾ ഈ പിള്ളേരാകത്തില്ല എന്നുള്ള ഒരു ചിന്തയാ ദിവസം കണ്ട. അന്നേരം ഇപ്പൊ TV ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോ TV ഇടുമ്പോ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുക, ഇവന്റെ ഫോട്ടോ ഇട്ട് താഴെ എഴുതി കാണിക്കുന്നു. അപ്പോഴാണ് ഇവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു ഇവനായിരിക്കുമോ, എന്താ ഇങ്ങനെ ഈ പേര് പറയുന്നത്, ഇവനങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു.
എന്നാ വെച്ചാൽ നമ്മളിരിക്കുമ്പോ അവൻ അങ്ങനത്തെ ഒരു തെറ്റായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചോക്ലേറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ പിള്ളേരും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കാനും പറ്റത്തില്ല. നമ്മുടെ മോനെ പോലെ അല്ലേന്ന് കുടുംബക്കാരാണോ? ബന്ധുവല്ല, നമ്മുടെ ബന്ധുവൊന്നുമല്ല. പക്ഷെ ചേട്ടനൊക്കെ ഇവിടെ കൊച്ചുമോലേക്കും അവരൊക്കെ ഇവിടെ ഉള്ളതാ, ഒരുമിച്ച് കളിച്ച് വളർന്ന അവരുടെ അച്ഛനൊക്കെ, പ്രതിയുടെ അച്ഛനൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ. അങ്ങനെയുള്ള പരിചയം അവർക്ക്. അത് കാണുമ്പോ എന്തായാലും നമ്മള് ഷോക്കായി പോകുമല്ലോ. ഇപ്പൊ ഞാനാണെങ്കിലും സ്വത്തുക്കുട്ടിനെ കാണുന്നത് ഞാനാണല്ലോ വന്ന് കാണുന്നത്. അപ്പൊ ഇതുപോലെ വാതില് തുറന്ന് കിടക്കുന്നുണ്ട്, അവളിങ്ങനെ നിൽക്കുന്നു, ഞാൻ ലേറ്റിട്ട് നോക്കുമ്പോൾ കഴുത്തിൽ മുണ്ട് കുരുങ്ങിയത് മാത്രമേ കാണുന്നുള്ളൂ. ആ കണ്ട ഒരു താമസം കസേര അവിടെ ഉണ്ടായിരുന്നപ്പം അതെടുത്ത് തറയിൽ ഒരു അടിയ കൊടുത്തു. ഞാൻ കസേര എടുത്ത് ഞാനാണ് അടിക്കുന്നത്, താഴത്ത് ഒരു കസേര പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എന്ത്, എനിക്കറിയില്ല എന്തിനാ ഞാനത് ചെയ്തതെന്ന്. കാരണം ആ സമയത്ത് എനിക്ക്, കാരണം ജനുവരി 13 മൂത്ത മകള് മരിച്ചിട്ട് 4 രണ്ടാമത്തെ മകളും കൂടി പോവാണ്. അപ്പോൾ 41 ദിവസം നമ്മൾ പണിക്ക് പോയില്ല. പക്ഷെ അത്രയും ദിവസം നമ്മളെ വീട്ടിലിരുന്നപ്പം കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിക്ക് പോകാതെ ഇരിക്കാൻ പറ്റൂല. അപ്പം ഈ 41 ദിവസം കണ്ട് പണിക്ക് പോകുന്നത് ശനിയാഴ്ചയാണ് പോകുന്നത്. അടുത്ത ശനിയാഴ്ച ആകുമ്പോഴേക്കും രണ്ടാമത്തെ മകളിലും കൂടി നഷ്ടപ്പെടുകയാണ്. അപ്പം രാത്രിയിൽ ഇത് വന്ന് കാണാൻ, വൈകിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് കാണുന്നത് ഞാനാണ്. അപ്പം ആ കണ്ടത് മാത്രം ഓർമ്മയുള്ളൂ. അപ്പം ഞാൻ കസാര എടുത്ത് എന്തൊരു വിധിയാണെന്ന് പറഞ്ഞിട്ട് അടിച്ചത്. അതായത് ഞാൻ 8 പണിക്ക് പോകും. പണിക്ക് പോയിട്ട് 11 ആകുമ്പോൾ വീട്ടിൽ വരും, കഴിക്കാൻ വരും. ആ സമയം മോൻ വീട്ടിലുണ്ട്. അപ്പം എന്നും ട്യൂഷൻ പോയിട്ട് 12 ആകുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് മോനെ ചെന്ന് വിളിച്ചോണ്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസവും ഞാൻ അവൻ വീട്ടിലാണപ്പോൾ 12 ആയിടാൻ നീ ചെന്ന് വിളിച്ചോണ്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഇവൻ ചെന്ന് കൊച്ചിനൊരു 10-15-20 മിനിറ്റിനാകും അവൻ വിളിച്ചോണ്ട് വന്ന് വീട്ടിലോട്ട്. വന്നപ്പോൾ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവള് വരിക. വന്നിട്ട് താഴത്തെ വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് മേളിൽ കയറി വന്ന്. കയറി വന്നപ്പോൾ ഞാനും ശരി അമ്മയ്ക്ക് സമയമായെന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ കൂടെ ആ പ്രതിയുടെ വീട് വരെ വരുന്നുണ്ട് അപ്പുറത്ത് അവിടെ. അപ്പം അവൻ ബാധക്കെ ഇരിക്കുക. അപ്പം ഞാൻ അവളെ ഒരു ഉമ്മയും തന്നിട്ട് ടാറ്റായി നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് പോയി നീ അവിടെ അകത്ത് നാളെ ചേച്ചിയൊക്കെ വരുമോ, നീ ആണേനും കൂടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടേരെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി. ആ സമയത്ത് അവൾ അവിടെ തന്നെ നിൽക്കുക, മോനും അവിടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി ഞങ്ങൾക്ക് ഒരു 3:45-4 അടുത്ത് കാണും. ആ സമയത്ത് ഇവിടെ ലേത്തിരുന്ന് ഒരു ഫോൺ വരുന്നു. ഫോണ് വന്നപ്പോൾ ആ പ്രതിയുടെ അപ്പൻ്റെ ചേട്ടനാണ് ഞങ്ങളുടെ കൂടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സുഖമില്ല, പെട്ടെന്ന് പോകുന്നു പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ നിന്ന് പകുതി വഴി വരെ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മയമ്മയുടെ ഭയങ്കര കരച്ചിലിൻ്റെ ഒച്ചമായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വരുമ്പോൾ ഈ പ്രതിയുടെ അപ്പൻ്റെ ചേട്ടൻ മോളവിടെ നിൽക്കുക വാതൊക്കെ. അവിടെ ഒന്ന് പറയുമ്പോൾ അക്ക ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ അത് എന്നാ പറ്റി അവൾക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് ഷാള് കുരുങ്ങി ബോധം കെട്ടുപോയെന്ന് പറഞ്ഞു. ആശുപത്രി കൊണ്ടുപോയേക്കുവാണോ? അപ്പോൾ ഞാൻ ആശുപത്രി പോകുന്നതിൽ ഓടുമ്പോൾ എല്ലാവരും കൂടെ പിടിച്ചിട്ട് അവളെ ഇപ്പോഴും വീട്ടിലോട്ട് കൊണ്ടുവന്നേക്ക്, നീ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മുറ്റത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുക. അന്നേരം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് എന്നെ അവൾക്ക് സുഖമല്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇത്രയും ആൾക്കാർ എന്നെ വീട്ടിൽ കയറി വരുന്നു. അന്നേരം വേണം ഞാൻ എൻ്റെ ചേട്ടൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇവള് അണ്ണനെ കരഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു അവള് മരിച്ചു പോയി. അവൾക്ക് എന്നാ പറ്റിയ അറിയത്തില്ല, അവള് മരിച്ചു പോയടി എന്ന് പറഞ്ഞു ഓട്. അപ്പോഴാണ് അവള് പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടിട്ട് പോയതാ അവളെ. പിന്നെ അവളെ അവള് മോർച്ചറി വെച്ച് പിന്നെ എല്ലാരും ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് വിട്ടില്ല. പിറ്റേ ദിവസം അവള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാത്രി ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അവളുടെ മോഹം കാണുന്നത്. ഇല്ല, എന്നെ കൊണ്ടുപോയില്ല ആശുപത്രിയിലോട്ട്, വിട്ടില്ല. ഇവരൊക്കെ പോയിട്ടും കാണിച്ചില്ല, തിരിച്ച് പറഞ്ഞു വിട്ടു ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പോകാൻ കഴിഞ്ഞപ്പോ എന്നെ അങ്ങോട്ട് വിട്ടില്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അവളെ പെട്ടിയിൽ വെച്ച് കൊണ്ടുവരുന്ന ഞാൻ കണ്ടത്. ഇന്ന് ഞാന് എന്റെ കൊച്ചിന്റെ പ്രായത്തിൽ വരുമ്പോ ഞാൻ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും 4 അവർക്ക് നല്ല ദിവസങ്ങൾ വരുമ്പോ പിള്ളേർക്ക് തുണിയെടുത്ത് കൊടുക്കാനും കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അവളത്രയ്ക്ക് മറക്കാൻ പറ്റുന്നില്ല. അവൾക്ക് കൊടുക്കുന്ന പോലെ അവളുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഞങ്ങൾ ഇന്നും ചെയ്തോണ്ടിരിക്കുക. അത്രയും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല.
അതെ, നമ്മൾ അവരെ മറക്കുന്നില്ലല്ലോ. അവരെ മറന്നാലല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും ഇതാവുന്നുള്ളൂ. പക്ഷെ അവര് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഡ്രസ്സുകളെല്ലാം, മാല, കമ്മല്, വള എല്ലാം ഒരു പെട്ടിക്കകത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഉണ്ട്. അവിടെ ബാഗ്, ബുക്ക് എല്ലാം അവിടെ ഉണ്ട്. മൂത്ത മകള് ജനുവരി 13 2017 മരിക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ഇപ്പം ഇവിടെ തറയിൽ ചാണകം തേച്ചതുപോലെ മുറ്റത്ത് നമ്മൾ ചാണകം തേക്കാൻ വേണ്ടി അവൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വട്ടയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് 2 കൈയിലും ആക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം 6:30 കഴിഞ്ഞു, 7 മണിയാവാറായി. കാരണം അച്ഛൻ നേരത്തെ പോകും, ഞാൻ ഇച്ചിരി വൈകും. കാരണം മക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇച്ചിരി വൈകും. അപ്പോൾ അന്നേരം പോകുമ്പോൾ ഉള്ളത് കയ്യിൽ ഇങ്ങനെ കലക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ അമ്മ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പം അത് കുഴപ്പമില്ലമ്മ, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് അന്ന് ക്ലാസ്സിൽ പോകാൻ വയ്യായിരുന്നു, പീരീഡായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ട, സ്വത്തുവിനും കുട്ടി ഇരിക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ 4 മണിയൊക്കെ ആയപ്പം വന്ന് ഫോണ് വരുന്നു, മൂത്തോക്ക് സുഖമില്ല വേഗം വരണമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഞാൻ പണിസ്ഥലത്തു നിന്ന് വീട്ടിലെത്തുമ്പോഴത്തേനും സമയം 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അന്ന് വരുന്നു, ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ പോലീസുകാരും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എന്നെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു നടന്ന് പോകണ്ട, ഓട്ടോയിൽ പോവാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാ ഓട്ടോയിൽ, വീട്ടിലേക്ക് കുറച്ച് ദൂരമല്ലല്ലോ നടന്ന് പോയാൽ പോലെ. പക്ഷെ അവർ കുഴപ്പമില്ല ഓട്ടോയിൽ കയറാൻ പോകണം. പക്ഷെ ഓട്ടോയിൽ കയറി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തി നോക്കുമ്പോൾ കുറേ പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മക്കൾക്ക് ആർക്കും എന്തോ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആർക്കാണ്, മൂത്തവൾക്ക് വയ്യാന്ന് മാത്രമേ പറഞ്ഞില്ല, എന്താ സംഭവിച്ചെന്ന് ആരും പറയുന്നില്ല. പിന്നെ ഇവിടെ എത്തി നോക്കിയപ്പോഴാണ്, നമ്മളിപ്പോൾ ഇതുപോലെ ഷെഡിലാണല്ലോ ഇരിക്കുന്നത്, അകത്തേക്ക് വിട്ടില്ല അവർ, അതിൽ പുറത്ത് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, അകത്തേക്ക് വിട്ടില്ല. പിന്നെ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ പണി കഴിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടി എന്നെ പിടിച്ചുകൊണ്ട് സിറ്റി ഔട്ടിൽ കൊണ്ടിരുത്തി. അതിൻ്റെ പുറകെ തന്നെ അച്ഛനും വന്നു, പക്ഷെ ഞങ്ങളെ വിട്ടില്ല, കാണാൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസമാണ് അറിഞ്ഞത്. പക്ഷെ നമുക്ക് മക്കൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ്. അതിൽ മൂത്ത മകൾ മരിക്കുന്നു 13 മരിച്ചിട്ട് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഈ 41 ദിവസം വീട്ടിലിരുന്നിട്ട് എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, പക്ഷെ അവർ അന്നൊന്നും തന്നില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് 2 മക്കൾ മരിച്ചിട്ട് ഇളയ കുഞ്ഞിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ കൂടെയാണ് മൂത്തവളുടെയും കൂടി കിട്ടുന്നത്. അപ്പം ഒരു പക്ഷെ അവർ നമ്മൾ ആദ്യം ചോദിച്ചു പോയപ്പോൾ തന്നിരുന്നെങ്കിൽ നമുക്ക് 2-ാമത്തെ മകളിലെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാമായിരുന്നു. കാരണം മകൾ മരിച്ചതിൻ്റെ കാരണം എന്താ നമുക്ക് അറിയാനും പറ്റി. പിന്നെ അന്നത്തെ ദിവസം ഷെഡിൻ്റെ അകത്ത് നിന്ന് 2 പേരെ ഇറങ്ങിപ്പോകുന്നത് കണ്ടത് ഇവള് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്, ചെറിയ മകൾ. അത് ആരാണെന്ന് പോലീസുകാർക്ക് കണ്ടെത്താമായിരുന്നു, പക്ഷെ അവരത് ശ്രമിച്ചില്ല. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് തരാതെ അലംഭാവം കാണിച്ചു തന്നെയാണ് നമുക്ക് 2-ാമത്തെ മകളിൽ നഷ്ടപ്പെടാൻ മെയിനായിട്ടുള്ള കാരണം. അവരൊരു പക്ഷെ തന്നിരുന്നെങ്കിൽ നമുക്ക് ഇളയ മകളെ മാറ്റി നിർത്തി സുരക്ഷിതമായിട്ട് ചെയ്യാമായിരുന്നു. എല്ലാ സ്ഥലത്തും തിരക്കി കഴിഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ കഥ ഇങ്ങനെ തള്ളി നോക്കിയപ്പോ അകത്ത് കുത്തിയിട്ടിട്ടുണ്ട്. ഉണ്ട ഇവ എന്നെ ചെയ്ത് അകത്ത്, അപ്പൊ ഇവിടെ അകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു കത്തി എടുത്തോണ്ട് വന്ന് കഥ ഇങ്ങനെ തുറന്നു. നാത്തുവിന്റെ മോളുണ്ട്, ഇവന്റെ ഒച്ച വിളിക്കുന്ന ഒച്ച കെട്ടണ അവള് കഴിഞ്ഞിട്ട് ഓടി വന്ന്. ഓടി വന്നപ്പോ ഇവന്റെ അടുത്ത് എന്നാളെന്ന് ചോദിച്ചപ്പോ ഒക്കെ ഉള്ള കുറ്റി പോട്ടിരിക്കുതേ, ഇവ വിളിച്ചപ്പോ ഉള്ള ഇറപ്പാളിറപ്പൊന്ന് അകത്ത് കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പോ അവള് ഉടനെ എന്നാ ഇത് ഇമ്മ അകത്തോട്ട് തുറക്കാൻ വേണ്ടി ഇങ്ങോട്ട് കത്തി അതോടെ എടുക്കാൻ അകത്തോട്ട് കയറുമ്പോ അവിടെ കസേര ഉണ്ടായിരുന്നു, അതെടുത്ത് അതിന്റെ വാലന്റെ അടുത്തിട്ട് അതിന്റെ പുറത്ത് കയറി ഇങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോ ഒരു ഷോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അതിനുമ്പ് ഇവൻ കത്തി എടുത്തോണ്ട് വന്നു. വന്ന് ഈ കഥ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോ ഇവിടെ അങ്ങനെ തിരികെ ഉടനെ ഇവൻ പെട്ടെന്ന് കുറച്ച് എന്നാ എന്നാന്ന് പറഞ്ഞ് കളിക്കുമായിരിക്കും, ചിലപ്പോ നമ്മള് കളിപ്പിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തട്ടി തട്ടി നോക്കിട്ട് ഈ ഷോള് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി. കെട്ടിയിട്ടില്ലെന്ന് ഷോള് ചുമ്മാ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി വെച്ച് ഇവനെ എടുത്തോണ്ട് വാതൊക്കെ വരുമ്പോ ഇവനെ എങ്ങനെ അറിഞ്ഞെന്ന് അറിയത്തില്ല.
അവനെ അറിയത്തില്ല. അപ്പൊ ഇവ എടുത്തോണ്ട് പാതൊക്കെ വരുന്ന സമയത്ത് അമ്മേന്റെയും ഭയങ്കര ഒച്ചയാ. ഭയങ്കര ഒച്ച കേട്ടപ്പോ ഇവന് അവിടെ നിന്ന് ഓടി വരിക. അവൻ പറഞ്ഞേക്കുന്നത് അവന് കാല് കുളിക്കിയതാ, നടക്കാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ ഒച്ച കെട്ടി അവിടെ നിന്ന് ഓടി വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് അവനെ കൊച്ചിനെ വാങ്ങിച്ചോണ്ട് പോകുന്നു. അപ്പൊ വാങ്ങിച്ചോണ്ട് ഓടി അവന്റെ അച്ഛന്റെ കൈ കൊണ്ട് കൊടുത്തു. അവള് പറയോ, ഞാൻ ഒരു പ്ലേറ്റില് അവള് അപ്പുറത്ത് കഴിക്കൂ, ഞാൻ ഇപ്പുറത്ത് കഴിക്കൂ, അവള് എനിക്ക് തല ചെയ്തരും. അവള് ഈ ബൊമ്മയ്ക്ക് പൊട്ടു കുത്തി കൊടുക്കും. അവളിപ്പോ എവിടെയമ്മ എവിടെയമ്മ എന്ന് അവള് എന്റെ അടുത്ത് ചോദിക്കും. ഞാൻ പറയും അവള് പഠിക്കാൻ പോയി, ഇത്രയും നാളായിട്ട് അവള് വരുന്നില്ല ഇവിടെ എന്നൊക്കെ അവിടെ എന്റെ അടുത്ത് ചോദിച്ചു. അവളുടെ കാര്യം ഇവിടെ വന്നാ പറയാതെ ഇരിക്കത്തേ ഇല്ല. അവരുടെ അമ്മ അങ്ങനെയാ പറഞ്ഞു. ഇവിടെ പ്രായം തന്നെയാ ഇപ്പൊ, ഇപ്പൊ ഇവിടെ പ്രായം തന്നെയാ. ഒരു മാസം വ്യത്യാസമേ ഉള്ളു കൊച്ചി. ഓക്കെ, ഇവക്ക് ഒരു മാസത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഈ ബൊമ്മയൊക്കെ എടുത്ത് കളിക്കുമ്പോ അവള് പറയും, എന്നിട്ട് കണ്ണെഴുതുവാ, ഞാൻ എന്താ സൈഡ് കണ്ണെഴുതും, പൊട്ടു വെക്കും, തലമുടി ചീ കുറുപ്പും എന്നൊക്കെ അവള് പറഞ്ഞോണ്ടേ ഇരിക്കും. ഈ വർത്തമാനമൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ അവളെ വലിയ ആഴ്ചയിൽ ശനിയാഴ്ച ആകുമ്പോ ഞാൻ താഴ്ത്തി വിളിച്ച് പിറ്റേ ദിവസം ഇവിടത്തുള്ളൂ. ഇല്ല, അവരുടെ അമ്മ വീട്ടില് പറഞ്ഞു കൊടുത്തേക്കുന്നത് അവള് പഠിക്കാൻ പോയി എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്നലെ പറഞ്ഞ നമ്മള് പെണ്ണ കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു പ്രതിഷേധം നടന്നപ്പോ അവള് ബോളും പിടിച്ചോണ്ട് ഇപ്പൊ ഇതൊക്കെ ഇതെല്ലാം എന്നത്തേക്ക് മാ എന്ന് ചോദിക്കുക. അവള് തന്നെ ചോദിക്കണം. ആ പിടിച്ച് നിക്കുവാ കുഞ്ഞു. പിന്നെ ഇവിടെ വരെ വന്നത് ഇവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുക. അതായത് എനിക്ക് സംഭവിച്ചത് ഇവർക്ക് സംഭവിക്കരുത്. കാരണം നമ്മളിപ്പോൾ ഈ 6-7 വർഷമായിട്ട് നിധിക്ക് വേണ്ടി തെരുവി തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവർ അതുപോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം ഇനി നാളുകളിൽ മുന്നോട്ടാണെങ്കിലും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ നിർബന്ധിക്കുന്നില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ ഈ മകളെങ്ങനെ ചെയ്ത വ്യക്തിക്ക് തക്കതായി ശിക്ഷ കിട്ടുന്നത് വരെ ഇവരോടൊപ്പം ഞങ്ങൾ നിൽക്കും